മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന് കേരളം സുപ്രീംകോടതിയിൽ. മേൽനോട്ട സമിതി പിരിച്ചുവിടണമെന്നും കേരളം ആവശ്യപ്പെട്ടു. അണക്കെട്ടിന് സുരക്ഷാ പരിശോധന ഇപ്പോൾ ആവശ്യമില്ലെന്നും കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ കേസിൽ വാദം കേൾക്കൽ തുടങ്ങി. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി മുല്ലപ്പെരിയാർ കേസിൽ കേരളമാണ് വാദത്തിന് തുടക്കമിട്ടത്. 2011 ശേഷം അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടന്നിട്ടില്ല. പ്രളയവും ഭൂചലനവും അണക്കെട്ടിന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നം അതീവ ഗൗരവമായി കാണണമെന്നും കേരളം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം ഗുണകരമല്ല. മേൽനോട്ട സമിതി പിരിച്ചുവിടണം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിദഗ്ധരുൾപ്പെട്ട പുതിയൊരു സമിതി രൂപീകരിക്കണം. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്കായി അന്താരാഷ്ട്ര വിദഗ്ധരുൾപ്പെട്ട സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും കേരളം ഉന്നയിച്ചു. പുതിയ അണക്കെട്ട് മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന കേരളത്തിന്റെ വാദത്തോട് പുതിയ അണക്കെട്ടിനായുള്ള പരിസ്ഥിതി ആഘാത പഠനം എപ്പോൾ പൂർത്തിയാക്കുമെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. പഠനം അവസാന ഘട്ടത്തിലെത്തിയെന്നായിരുന്നു കേരളത്തിന്റെ മറുപടി. അന്താരാഷ്ട്ര വിദഗ്ധരുൾപ്പെട്ട സുരക്ഷാ പരിശോധന എന്ന കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്ന് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടു. അണക്കെട്ട് ബലപ്പെടുത്തിയ അന്താരാഷ്ട്ര വിദഗ്ധ സമിതി ഉൾപ്പെട്ട പഠനമാകാമെന്നും തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിൽ വാദം കേൾക്കൽ നാളെയും തുടരും. കൈരളി ന്യൂസ്, ദില്ലി.